ലസിതാ പാലക്കിനെതിരെ കേസാണത്രേ. ഈ പറയുന്ന കളമശ്ശേരി സ്ഫോടനത്തില് മദനിയുടെ പേര് പരാമർശിച്ചതിനാണത്രേ കേസ്. ഞാൻ ഈ ലസിതാ പാലക്കിനെ കുറ്റം പറയില്ല, കാരണം കളമശ്ശേരിയിൽ ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് ആരുടെ കൈകൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെ പേരിലായിരുന്നു എഫ്ഐആർ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ് ലസിതയെ ഇവർ എത്രത്തോളം പേടിക്കുന്നത് വെച്ചാല്, നഗ്നമായിക്കൊണ്ട് ശക്തമായ രീതിയിൽ ജിഹാദികൾക്ക് നേരെ അവർ സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിന് പല ആളുകളും മടിക്കാറുണ്ട് ഈ കേരളത്തിൽ. പക്ഷേ അതിന് മടി കാണിക്കാത്ത കുറച്ച് ആളുകളിൽ ഒരാളാണ് ലസിതാ പാലക്കൽ. ലസിതാ പാലക്കലിന് അറസ്റ്റ് നടക്കുമ്പോൾ അല്ലേ നോക്കട്ടെ, കാരണം ലസിതാ പാലക്കൽ കൊടുത്ത ഒരുപാട് കേസുകൾ ഈ പറഞ്ഞ തലശ്ശേരി സ്റ്റേഷനിൽ കെട്ടിക്കിടപ്പുണ്ട്. ഇതുവരെ അതിനൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ കേസിൽ ഇനി അതിന് നടപടി ഉണ്ടാവുകയാണെങ്കിൽ ലസിതാ പാലക്കലിന്റെ ഒപ്പം നിൽക്കാനാണ് നമുക്കൊക്കെ താല്പര്യം. കാരണം അവർ കൊടുത്ത ഒരുപാട് കേസ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അവർക്ക് ആദ്യം കുറച്ച് നീതിയൊക്കെ കൊടുക്കും. സോഷ്യൽ മീഡിയയിലൂടെ അവരെ വളരെ മോശമായിക്കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ജിഹാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെ അവർ ഒരുപാട് കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പോലീസ് അതിനൊന്നും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. കളമശ്ശേരി വിഷയത്തില് പെട്ടെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ലസിതാ പാലക്കലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ കേരളം പച്ച പുതച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ലസിതാ പാലക്കലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. അവർ കൊടുത്ത പരാതികൾ ഇന്നും കെട്ടിക്കിടക്കുന്നു എന്ന്, അല്ലെങ്കിൽ അത് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല എന്ന് അവർ തന്നെ പലപ്പോഴും നമ്മുടെ ഇടയിലൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു തീരുമാനം ആദ്യം എടുത്തിട്ട് പോരെ ഇതുപോലത്തെ കേസുകളിലൊക്കെ ഒരു പെട്ടെന്നുള്ള അറസ്റ്റ് എന്നാണ് എന്നെ പോലത്തെ ആളുകൾക്ക് ചോദിക്കാനുള്ളത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പ്രത്യേകിച്ച് അവരൊരു സ്ത്രീയാണ്. സ്ത്രീയുടെ ആ പറയുന്ന ശരീരത്തെ അപമാനിച്ചുകൊണ്ടും അവരുടെ എന്താ പറയാ എല്ലാ രീതിയിലും അവരെ വളരെ മോശമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നും തന്നെ ഈ കേസിന്റെ പേരിലും അവരെ അപമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. അപ്പോൾ അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാതെ ഈ സ്ത്രീക്കെതിരെ മാത്രം നടപടിയെടുക്കുന്ന ആ ഒരു ഘട്ടം നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്ന് ചോദിച്ചാൽ, പച്ച പുതച്ച കേരള പോലീസ് അല്ലെങ്കിൽ പച്ച പുതച്ച കേരളം എന്ന് തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടി വരും. നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. കളമശ്ശേരി കേസിൽ സംഭവിച്ചത് പലതാവാം, പക്ഷേ ഇതിനു മുമ്പ് അവിടെ സംഭവിച്ചത് എന്തായിരുന്നു, ആരായിരുന്നു ഇതിനു മുമ്പ് അത് ചെയ്തത്, ആരെയായിരുന്നു അറസ്റ്റ് ചെയ്തതെന്നൊക്കെ നമ്മളൊന്ന് നോക്കിക്കാണേണ്ടി വരും. അപ്പൊ അതൊക്കെ നോക്കിക്കണ്ടതിന് ശേഷമൊക്കെ പോരെ ഒരു അഭിപ്രായത്തിന്റെ പേരിലില്ല അറസ്റ്റ് ചെയ്യലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ലസിതാ പാലക്കിന്റെ കൂടെ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. നോക്കാം നമുക്ക് എവിടെ വരെ പോകുമെന്നുള്ളത്. ഓക്കെ, ബൈ ബൈ.